അടുത്തതായി നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്ക് കെമിക്കൽ ഇക്വേഷൻസ് ആണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്കാണ് കെമിക്കൽ ഇക്വേഷൻസ് നമ്മൾ ഇതിനോടകം പഠിച്ചു കഴിഞ്ഞത് ആറ്റംസ് എന്താണ് മോളിക്യൂൾസ് എന്താണ് എലമെൻറ്റ്സ് എന്താണ് കോമ്പൗണ്ട്സ് എന്താണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഈ കെമിക്കൽസൊക്കെ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കെമിക്കൽ ഇക്വേഷൻസ് പഠിക്കുന്നത് കെമിക്കൽ ഇക്വേഷൻസ് പഠിക്കാൻ വേണ്ടി ആദ്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് മനസ്സിലാക്കിയിരിക്കണം ഒരു ഇൻട്രൊഡക്ഷനായിട്ട് ഫിസിക്കൽ ചേഞ്ച് എന്നാൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ മാത്രം വരുന്ന വ്യത്യാസമാണ് എന്താണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്നാൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്നാൽ പുറമേ നമ്മൾ കാണുന്ന പ്രോപ്പർട്ടീസ് നമുക്ക് ബാഹ്യമായി കാണാൻ പറ്റുന്ന പ്രോപ്പർട്ടീസിൽ എന്തെങ്കിലും ചേഞ്ച് ഒരു വസ്തുവിന് വന്നാൽ ആ വസ്തുവിന് ഫിസിക്കൽ ചേഞ്ച് സംഭവിച്ചു എന്ന് നമുക്ക് പറയാം അതായത് ഒന്നെങ്കിൽ ആ വസ്തുവിൻ്റെ സ്റ്റേറ്റ് മാറും സ്റ്റേറ്റ് നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ചാപ്റ്ററിൽ പഠിച്ച സ്റ്റേറ്റിന് ഒരു വ്യത്യാസം വരും അതല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ സൈസിനോ അതല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പിനോ ഒക്കെ ഒരു വ്യത്യാസം വരും മനസ്സിലായോ ആ രീതിയിൽ അതിൻ്റെ ബാഹ്യമായ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടിക്ക് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫിസിക്കൽ ചേഞ്ച് സംഭവിച്ചു എന്ന് നമുക്ക് പറയാം എന്താണ് ഒരു എക്സാമ്പിള് ഒന്നാമതായിട്ടൊരു പേപ്പറ് നമ്മളൊരു കത്രിക കൊണ്ട് കട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു തുണി നമ്മൾ കട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ എന്ത് സംഭവിച്ചു അതിൻ്റെ സൈസിനും ഷേപ്പിനും ഒക്കെ വ്യത്യാസം വന്നല്ലോ നമ്മൾ കഷ്ണിച്ച് കഴിഞ്ഞപ്പോൾ അത് ചെറുതായി രണ്ട് കഷ്ണമായി അപ്പോൾ അതിൻ്റെ ഷേപ്പിനും സൈസിനും ഒക്കെ വ്യത്യാസം വന്നു ആ രീതിയിലൊരു വ്യത്യാസം ഫിസിക്കൽ ചേഞ്ചാണ് സ്റ്റേറ്റ് ചേഞ്ച് സംഭവിക്കുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ എന്താണ് നമ്മളൊരു കപ്പിൽ കുറച്ച് വെള്ളം വെള്ളമെടുത്ത് അത് ഫ്രീസറിൽ വെച്ച് ഐസ് ആക്കുന്നു ഐസ് ആക്കുമ്പോൾ എന്ത് പറ്റുന്നു അത് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നു അപ്പോഴതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ആയല്ലോ ഈ രീതിയിലൊക്കെ വ്യത്യാസം വരികയാണെങ്കിൽ നമുക്ക് പറയാം അത് ഒരു ഫിസിക്കൽ ചേഞ്ചാണ് നമുക്ക് പറയാം ഇനി എന്താണ് കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന് കെമിക്കൽ ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റോ സൈസോ ഷേ്പോ ഒന്നുമല്ല മാറുന്നത് ആ വസ്തു തന്നെ മാറി എൻറ്റയർലി ഒരു ന്യൂ സബ്സ്റ്റൻസ് ആണ് ഫോം ആവുന്നത് എന്തുകൊണ്ടാണ് ഒരു പുതിയ വസ്തു ഫോം ആയിരുന്നു നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഒരു വസ്തുവിന് സംഭവിച്ച ചേഞ്ച് കെമിക്കൽ ചേഞ്ച് ആകണമെങ്കിൽ ആ വസ്തുവിൻ്റെ മോളിക്കുലാർ ലെവലിൽ വ്യത്യാസം വരണം അതായത് ആ സബ്സ്റ്റൻസിൻ്റെ മോളിക്യൂൾസിന് വ്യത്യാസം വരണം മോളിക്യൂൾ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു അതിൻ്റെ മോളിക്യൂളിൻ്റെ ഘടനയ്ക്ക് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അതൊരു കെമിക്കൽ ചേഞ്ച് ആണെന്ന് പറയാം ഫിസിക്കൽ ചേഞ്ചിൽ അത് സംഭവിക്കുന്നില്ല നോക്കൂ നമ്മൾ വെള്ളത്തിന് ഐസ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളമായിരിക്കുന്ന അവസ്ഥയിൽ അത് എച്ച് ടു ഒ ആണ് ഐസായതിനു ശേഷവും അത് എച്ച് ടു ഒ തന്നെയാണ് കണ്ടോ ഒരു മോളിക്യൂളിൽ രണ്ട് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടായിരുന്നത് തന്നെയാണ് അത് സോളിഡായി ഐസ് ആയതിനു ശേഷവും ആകുന്നത് അതുകൊണ്ട് വാട്ടർ ആയിരുന്നത് സോളിഡ് അയച്ചിട്ടോ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒരു ഫിസിക്കൽ ചേഞ്ച് മാത്രമാണ് അവിടെ അതിൻ്റെ മോളിക്കുലാർ കോമ്പോസിഷൻ്റെ വ്യത്യാസം വന്നിട്ടില്ല എന്നാൽ ഇതൊരു കെമിക്കൽ ചേഞ്ച് ആകുന്നത് എപ്പോഴാണെന്ന് അറിയാമോ വാട്ടറിൻ്റെ ഒരു കെമിക്കൽ ചേഞ്ചിന് നമുക്ക് സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയാം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ തന്നെ പഠിച്ചിരുന്നു വാട്ടറിലൂടെ ഒരു ഡി സി കറണ്ട് പാസ് ചെയ്യിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൈഡ്രജനെയും ഓക്സിജനെയും സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അതൊരു കെമിക്കൽ ചേഞ്ചാണ് എന്തുകൊണ്ടാണെന്ന് അറിയാമോ വാട്ടർ എന്ന എച്ച് ടു ഒവിനെ കൺസിഡർ ചെയ്യുക അതിലൂടെ ഡി സി കറണ്ട് പാസ് ചെയ്യിച്ച് കഴിഞ്ഞപ്പോൾ ആ ചേഞ്ചിന് ശേഷം എന്താ നമുക്ക് കിട്ടുന്നത് ഹൈഡ്രജൻ ഗ്യാസും ഓക്സിജൻ ഗ്യാസുമായി നമുക്ക് ആ വാട്ടറിനെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടുക ചെയ്യുന്നത് നോക്കൂ ഇപ്പം എന്ത് സംഭവിച്ചു എച്ച് ടു ഒ ആയിരുന്ന ഒരു മോളിക്യൂളിനകത്ത് ഒരു ഓക്സിജനും രണ്ട് ഹൈഡ്രജനും അടങ്ങിയ ഒരു മോളിക്യൂളായിരുന്നു ഈ വാട്ടറിനുണ്ടായിരുന്നത് കണ്ടോ ഒരു ഓക്സിജനിൻ്റെ കൂടെ രണ്ട് ഹൈഡ്രജൻ ഇരുന്നു ഇലക്ട്രോളിസിസ് എന്നാണ് കേട്ടോ ഈ പ്രോസസ്സിൻ്റെ പേര് പറയുന്നത് അതായത് ഡി സി കറണ്ടിനെ പാസ് ചെയ്യിച്ച് ഹൈഡ്രജനെ ഓക്സിജനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം എന്ത് സംഭവിച്ചു ൈഡ്രജൻ വേറെയിക്സിജൻ വേറെ ആയി ഇത് തമ്മിലുള്ള ബോണ്ടിങ് ബ്രേക്ക് ആയിപ്പോയി കണ്ടോ അതിന്റെ മോളിക്യൂളിന്റെ ഘടനയ്ക്ക് വ്യത്യാസം വന്നു പിന്നീട് ഈ ഓക്സിജന്റെ കൂടെ ഈ ഹൈഡ്രജൻ അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുന്നില്ല കണ്ടോ മോളിക്യൂളിന്റെ ഘടനയ്ക്ക് വ്യത്യാസം വന്നു ആ രീതിയിൽ മോളിക്യുലാർ കോമ്പോസേഷൻ്റെ വ്യത്യാസം വരുന്ന ഏതൊരു ചേഞ്ചിനെയും നമുക്ക് കെമിക്കൽ ചേഞ്ച് എന്ന് വിളിക്കാം അതുകൊണ്ടാണ് ഒരു പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നു എന്ന് പറയുന്നത് ഈ വാട്ടർ ഹൈഡ്രജൻ ഓക്സിജനുമായി ഡീകമ്പോസ് ചെയ്യുന്ന റിയാക്ഷനിൽ ഏത് പുതിയ സബ്സ്റ്റൻസ് ആണ് ഫോം ചെയ്തത് ഹൈഡ്രജൻ ഓക്സിജൻ എന്ന രണ്ട് പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്തു ആദ്യമേ ഉണ്ടായിരുന്നത് ഒരു വാട്ടർ മോളിക്യൂൾ അല്ലേ അത് എൻറ്റയർലി ഒരു ഡിഫറൻറ്റ് സാധനം റിയാക്ഷന് ശേഷം കിട്ടിയത് എൻറ്റയർലി ആയ ഹൈഡ്രജൻ ഓക്സിജൻ കണ്ടു അങ്ങനെ പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്യും നമ്മൾ അതിനെ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നു മനസ്സിലായോ ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും തമ്മിലുള്ള വ്യത്യാസം ഈ കെമിക്കൽ ചേഞ്ചിന് നമുക്ക് വളരെ ഫെമിലിയറായ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് കൂടെ നോക്കാം ഒന്നാമത്തെ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു വസ്തു ബേൺ ചെയ്യുകയാണെന്ന് വിചാരിക്കൂ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു വുഡൊക്കെ കത്തിയാൽ എന്ത് സംഭവിക്കുകയാണ് കുറച്ച് ആഷസും സ്മോക്കും ഒക്കെ ആയി മാറിപ്പോവുക ചെയ്യുന്നത് കണ്ടോ അവിടെയും ഒരു ന്യൂ സബ്സ്റ്റൻസ് ഫോം ആകുക ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ബാണിങ്ങിനെയും നമുക്കൊരു കെമിക്കൽ ചേഞ്ച് ആണെന്ന് പറയാം അതേപോലെ തന്നെ നമുക്ക് കെമിക്കൽ ചേഞ്ചിന് പഠിക്കേണ്ട നമ്മുടെ ബോഡിയിലുള്ള ഒരു എക്സാമ്പിളാണ് റെസ്പിറേഷൻ എന്ന് പറയുന്നത് എന്താണ് റെസ്പിറേഷൻ റെസ്പിറേഷൻ എന്നാൽ ശ്വാസോച്ഛ്വാസം എങ്ങനെയാണ് നമ്മൾ ഉള്ളിലേക്ക് ശ്വാസം എടുക്കുമ്പോഴത്തേക്കും ചുറ്റിനുമുള്ള ഓക്സിജനെയാണ് നമ്മൾ ഇൻഹേൽ ചെയ്ത് ഉള്ളിലേക്ക് എടുക്കുന്നത് എന്നാൽ പുറമേലേക്ക് തിരിച്ചുവിടുന്നത് എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണല്ലോ അവിടെ എന്ത് സംഭവിച്ചു കാർബൺ ഡൈ ഓക്സൈഡ് എന്നൊരു ന്യൂ സബ്സ്റ്റൻസ് ആണ് റെസ്പിറേഷന് ശേഷം പ്രോഡക്റ്റായി പുറത്തേക്ക് വരുന്നത് മനസ്സിലായോ അപ്പോൾ അതും ഒരു കെമിക്കൽ ചേഞ്ച് ആണെന്ന് നമുക്ക് പറയാം അതായത് ഒരു സെറ്റ് സബ്സ്റ്റൻസിന് ഒരു ചേഞ്ച് സംഭവിച്ചത് ഒരു പുതിയ സെറ്റ് ഓഫ് സബ്സ്റ്റൻസായി മാറുകയാണെങ്കിൽ അതിനെ നമുക്ക് കെമിക്കൽ ചേഞ്ച് എന്ന് വിളിക്കാം നന്നായി മനസ്സിലായല്ലോ ഇപ്പോൾ കെമിക്കൽ ചേഞ്ച് എന്താണെന്ന് മനസ്സിലായല്ലോ ഇങ്ങനെ എപ്പോഴൊക്കെ ഒരു കെമിക്കൽ ചേഞ്ച് നടക്കുന്നു അപ്പോഴെല്ലാം ഒരു കെമിക്കൽ റിയാക്ഷൻ അവിടെ നടക്കുന്നുണ്ട് എന്താണ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടതുപോലെ ചില കെമിക്കൽസ് തമ്മിലുള്ളൊരു പ്രവർത്തനം അതാണല്ലോ ആ കെമിക്കൽ ചേഞ്ചിൽ നടക്കുന്നത് അതായത് എപ്പോഴൊക്കെ ഒരു കെമിക്കൽ ചേഞ്ച് നടക്കുന്നു അപ്പോഴെല്ലാം അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട് നോക്കൂ ബേണിങ്ങിൻ്റെ കേസിലാണെങ്കിൽ വുഡ് ഓക്സിജനുമായി റിയാക്ട് ചെയ്യുന്നതാണ് ബേണിംഗ് എന്ന് പറയുന്നത് അതേപോലെ എപ്പോഴൊക്കെ ഒരു കെമിക്കൽ ചേഞ്ച് നടക്കുന്നു അപ്പോഴെല്ലാം ചില ചില കെമിക്കൽ സബ്സ്റ്റൻസുകൾ തമ്മിൽ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട് അതായത് ചില ചില കെമിക്കൽസ് തമ്മിൽ ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ട് അത്രയും ക്ലിയർ ആയല്ലോ ഇങ്ങനെ നടക്കുന്ന ഏതൊരു കെമിക്കൽ റിയാക്ഷനെയും നമുക്ക് സിംബോളിക്കലി റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും കെമിക്കൽ റിയാക്ഷനുകളെ നമ്മൾ സിംബോളിക്കലി റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് കെമിക്കൽ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത് നോക്കൂ ഇപ്പോൾ നമുക്ക് വേർഡ്സിലാണെങ്കിൽ ഇങ്ങനെ പറയാം കാർബൺ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്ന എങ്ങനെയാണെന്ന് നമ്മൾ വേർഡ്സ് പറയുകയാണെ കാർബൺ ആൻഡ് ഓക്സിജൻ കമ്പൈൻസ് ടു ഫോം കാർബൺ ഡൈ ഓക്സൈഡ് എപ്പോഴും നമുക്ക് ഇങ്ങനെ തന്നെ വേർഡ്സിൽ നീട്ടി എഴുതാനാണെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണല്ലോ അതിന് പകരം നമുക്ക് വളരെ എളുപ്പമായിട്ട് നമ്മൾ സിമ്പിൾസ് ഉപയോഗിച്ച് ഈ ഒരു റിയാക്ഷനെ ഇവിടെ നോക്കൂ കാർബൺ ഓക്സിജൻ കൂടെ റിയാക്ട് ചെയ്തിട്ടാണല്ലോ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത് ഈ ഒരു റിയാക്ഷനെ നമ്മൾ സിമ്പിൾസ് ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യുവാണ് എങ്ങനെയാണ് കാർബൺ എന്നുള്ളതിൻ്റെ സിമ്പിൾ സി ഓക്സിജൻ എന്നുള്ളതിൻ്റെ സിമ്പിൾ എന്താണ് ഒ ടു ഒരു ഓക്സിജൻ മോളിക്യൂൾ ഒ ടു ഓക്കെ കമ്പൈൻസ് ഇത് തമ്മി കമ്പൈൻ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പ്ലസ് ഇട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു ടു ഫോം എന്തോ ഉണ്ടാകുന്നു അവസാനം ആ പ്രോഡക്റ്റായിട്ട് എന്ത് ഉണ്ടായി വരുന്നു എന്നുള്ളതിന് നമ്മളൊരു ആരോ കാണിക്കുന്നു എന്താണ് ഉണ്ടാകുന്നത് കാർബൺ ഡയോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നു കണ്ടോ ഈ ആരോ കാണിക്കുന്നത് എന്താണ് ഉണ്ടായി വരുന്നത് എന്നുള്ളതാണ് ആരോ കാണിക്കുന്നത് രണ്ടാമത് ഈ ആരോ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടെ ഉണ്ട് ഏത് ഡയറക്ഷനിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നതെന്നുണ്ട് കാർബണും ഓക്സിജനും കൂടെ റിയാക്ട് ചെയ്തതിനു ശേഷം ഫൈനലി ഉണ്ടാവുന്നതാണ് കാർബൺ ഡയോക്സൈഡ് കൊണ്ട് ഈ റിയാക്ഷൻ്റെ ഡയറക്ഷൻ ആ ഡയറക്ഷനിലേക്കാണ് അതാണ് ആ ആയിരവും സൂചിപ്പിക്കുന്നത് ഇങ്ങനെയുള്ളൊരു റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ കെമിക്കൽ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത് കെമിക്കൽ ഇക്വേഷൻ ഓക്കെ ഇക്വേഷൻ എന്താണെന്ന് നമ്മൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഇക്വേഷൻസ് എന്താണെന്നൊക്കെ ഇപ്പം ഫോർട്ടി ത്രീ പ്ലസ് സെവൻ ഗിഫ്സ് ഇസ് ഈക്വൽ ടു ഫിഫ്റ്റി എന്നൊക്കെ നമ്മൾ മാത്സില് ചെയ്യുന്നുണ്ടല്ലോ ഈ മാത്സിലെ ഇക്വേഷനും നമ്മുടെ കെമിസ്ട്രിയിലെ ഇക്വേഷനുമായിട്ട് ചെറിയ വ്യത്യാസമുണ്ട് എന്താണെന്ന് പറയുക മാത്സില് നമ്മളൊരു ഇക്വേഷൻ എഴുതിയാൽ എപ്പോഴും അതിൻ്റെ എൽ എച്ച് എസും ആർ എച്ച് എസ്സും ഈക്വൽ ആണെന്നാണ് അർത്ഥം എൽ എച്ച് എസ്സിൻ്റെ വാല്യൂ എന്താണെന്നുള്ളതും ആർ എച്ച് എസിൻ്റെ വാല്യൂവും ഈക്വൽ ആയിരിക്കണം എന്നാൽ ഈ കെമിക്കൽ ഇക്വേഷനിൽ എൽ എച്ച് എസോ ആർ എച്ച് എസോ ഈക്വൽ ആണെന്നല്ല കാണിക്കുന്നത് കെമിക്കൽ ഇക്വേഷനിൽ കാണിക്കുന്നത് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിന് മുൻപ് എന്തായിരുന്നു ആ വസ്തു എന്നുള്ളതാണ് എൽ എച്ച് എസ്സിൽ കാണിക്കുന്നത് റിയാക്ഷന് ശേഷം പ്രോഡക്റ്റ് ആയി എന്തോ ഫോം ചെയ്യുന്നു എന്നുള്ളതാണ് ആർ എച്ച് എസ്സിൽ കാണിക്കുന്നത് ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന സബ്സ്റ്റൻസുകൾ എന്തൊക്കെയാണോ അതിനെയാണ് റിയാക്റ്റൻസ് എന്ന് വിളിക്കുന്നത് അതായത് ഒരു റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കെമിക്കലുകളെ എന്ന് വിളിക്കുന്നു അതായത് അത് പരസ്പരം റിയാക്ട് ചെയ്യുമ്പോഴാണ് റിയാക്ഷൻ സംഭവിക്കുന്നത് നോക്കൂ ഈ ഒരു റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് എന്തൊക്കെയാണ് കാർബൺ കാർബണുണ്ട് ഓക്സിജനുണ്ട് ഇത് രണ്ടും അല്ലേ തമ്മിൽ റിയാക്ട് ചെയ്യുന്നത് എന്നാൽ റിയാക്ഷനൊക്കെ നടന്ന് ഏറ്റവും അവസാനം ഉണ്ടായി വരുന്ന ന്യൂ സബ്സ്റ്റൻസ് ഉണ്ടല്ലോ നമ്മൾ പറഞ്ഞല്ലോ കെമിക്കൽ ചേഞ്ച് സംഭവിക്കുകയാണെങ്കിൽ അവസാനം ഒരു പുതിയ സബ്സ്റ്റൻസ് ഉണ്ടായി വരുമെന്ന് പറഞ്ഞല്ലോ അങ്ങനെ റിയാക്ഷൻ്റെ അവസാനം ഉണ്ടായി വരുന്ന പുതിയ ആ സബ്സ്റ്റൻസിനെ നമ്മൾ പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്നു മനസ്സിലായോ റിയാക്റ്റൻ്റ് പ്രോഡക്റ്റ് ഒന്നിൽ കൂടുതൽ സബ്സ്റ്റൻസുകൾ റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ റിയാക്റ്റൻസ് പ്ലൂറൽ ആയിട്ട് റിയാക്റ്റൻസ് എന്ന് വിളിക്കുന്നു പുതിയതായി ഉണ്ടായി വരുന്നതിനെ പ്രോഡക്റ്റ് എന്നും വിളിക്കുന്നു The substances taking part in a chemical reaction are called reactants. The substances formed as a result of the reaction are called products.